വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം. ഈ നികിത കണിച്ചേരിയുടെ ഇന്റർവ്യൂ ബോർഡിലെ എക്സ്പെർട്ടുകൾ മൂന്ന് പേരുണ്ടായിരുന്നു. നേരത്തെ ഇവിടെ ശശികുമാർ സാർ സൂചിപ്പിച്ചു, ഒരു ഭരതൻ ഉണ്ടായിരുന്നു, ഒരു പവിത്രൻ ഉണ്ടായിരുന്നു, ഉമ്മർ തറമേലും ഉണ്ടായിരുന്നു. ആ മൂന്ന് പേരിൽ ഒരാളായിട്ടുള്ള ഉമ്മർ തറമേല് ഇന്ന് പരസ്യമായി വന്നിട്ട് റാങ്ക് ലിസ്റ്റിൽ ശീർഷാസനം നടന്നു എന്ന് പരസ്യമായി അദ്ദേഹം പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ പരസ്യമായി അദ്ദേഹം പറയുന്നു എന്ന് പറയുമ്പോൾ ഇവർ മൂന്ന് പേരും കൂടി തീരുമാനിച്ച കാര്യമല്ല ആത്യന്തികമായി അവിടെ നടന്നത് എന്നുള്ളത് അദ്ദേഹം പറഞ്ഞതിൽ നിന്നും സംശയലേശം എന്നെ തെളിഞ്ഞിരിക്കുകയാണ്. കാരണം അദ്ദേഹം പരസ്യമായി ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുകയും അദ്ദേഹം പറഞ്ഞത് ഞാൻ ഇനിയിപ്പോൾ ഈ പണിക്കില്ല, നിർത്തുകയാണ്. അതായത് എക്സ്പേർട്ടായി ഞാൻ പല കോളേജുകളിലും പോയിട്ടുണ്ട്, പക്ഷേ എനിക്ക് ഇതുപോലൊരു അനുഭവം ഇതുവരെ ഉണ്ടായിട്ടില്ല, അതുകൊണ്ട് ഈ എക്സ്പെർട്ടായിട്ട് പോകുന്ന പണി ഞാൻ അവസാനിപ്പിക്കുകയാണ് എന്ന് ഇന്റർവ്യൂ ബോർഡിലുണ്ടായിരുന്ന ഒരു എക്സ്പെർട്ട് അംഗം പരസ്യമായി സാമൂഹ്യ മാധ്യമങ്ങളിൽ വന്ന് പറഞ്ഞിരിക്കുന്ന ഒരവസ്ഥയാണ് ഇന്ന് ഇവിടെ ഉണ്ടായിട്ടുള്ളത്. എനിക്ക് കിട്ടിയ വിവരമനുസരിച്ച് ഈ ഉമർ തറമേല് മറ്റ് രണ്ട് എക്സ്പേർട്സുകളുമായി സംസാരിച്ചതിന് ശേഷം അദ്ദേഹം ഈ മൂന്ന് പേർക്കുമുള്ള വിയോജനം ഇമെയിലായി വൈസ് ചാൻസലർ എന്തോ ധർമ്മരാജ് അടാട്ട് എന്ന് പറഞ്ഞ ഒരാളാണ് അവിടെ ഇരിക്കുന്നത്. അയാൾ ഒരു മൂന്നാംകിട സാഹിത്യകാരനായിട്ടാണ് കേട്ടിട്ടുള്ളത്. സി പി എമ്മിനെ താങ്ങുന്ന സി പി എമ്മിൻ്റെ ഒരു കൂലിയെഴുത്തുകാരനാണ് അദ്ദേഹം. ശശികുമാർ സാറ് പറഞ്ഞതുപോലെ ഏതോ ഒരു മൂന്നാംകിട ഏതോ ഒരുത്തരെ കൊണ്ടുവന്ന് അവിടെ വെച്ചിരിക്കുകയാണ്. അയാൾക്ക് ഇവർ ഇമെയിൽ അയച്ചു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് സർവകലാശാലകൾ എന്നത് നേരത്തെ ശശികുമാർ സാർ പറഞ്ഞതുപോലെ ഒരു എക്സലൻസിൻ്റെ കേന്ദ്രങ്ങളായിട്ടാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. സാർ നേരത്തെ സൂചിപ്പിച്ചു പണ്ട് കാലങ്ങളിലൊക്കെ പിന്നെ ഗവൺമെൻറ് കോളേജുകളിൽ നിന്നൊക്കെ ഉള്ള നല്ല വൈദഗ്ധ്യമുള്ള അധ്യാപകരാണ് സർവകലാശാലകളിൽ അധ്യാപകരായി പോയിക്കൊണ്ടിരുന്നത്. എന്നാൽ ഇവിടെ ഒരു ആളെ ഒരു പോസ്റ്റിലേക്ക് നിയമിച്ചതുമായി ബന്ധപ്പെട്ടുകൊണ്ട് തങ്ങൾ തീരുമാനിച്ചതിന് ഘടകവിരുദ്ധമായി തീരുമാനിക്കപ്പെട്ടു എന്ന് പറഞ്ഞുകൊണ്ട് വിദഗ്ധ സമിതിയിലെ എക്സ്പേർട്ട് കമ്മിറ്റിയിലെ ഒരു എക്സ്പേർട്ട് ഈ പണി തന്നെ നിർത്തുകയാണ് എന്ന് അദ്ദേഹം പറഞ്ഞിരിക്കുകയാണ്. അതായത് ഇനി ഞാൻ എക്സ്പേർട്ടായിട്ട് ഞാൻ പോകുന്നില്ല എന്ന് പോലും പറയേണ്ട ഒരു ഗതികേടിലേക്ക് പിന്നെ സംസ്കൃത സർവകലാശാലയിലെ ഈ നിയമം എത്തിയിരിക്കുകയാണ്. ഇത് ആർക്ക് വേണ്ടിയാണ് ഇത് ചെയ്തിട്ടുള്ളത്? ഇത് ചെയ്തിട്ടുള്ളത് എം പി രാജേഷ് എന്ന് പറഞ്ഞ രണ്ടു പ്രാവശ്യം എം പി ആയിട്ടുള്ള സാമാന്യം ഡീസൻ്റ് ആയിട്ടുള്ള പെൻഷനും മറ്റ് ആനുകൂല്യങ്ങളും എല്ലാം മേടിക്കുന്ന എം പി രാജേഷിൻ്റെ ഭാര്യ മാത്രമല്ല നികിത കണിച്ചേരി എന്ന് പറയുന്നു. നികിത കണിച്ചേരി അതുപോലെ തന്നെ ഏതാണ്ട് ഒരു കാൽ നൂറ്റാണ്ട്, എൻ്റെ അറിവ് ശരിയാണെങ്കിൽ ഒരു കാൽ നൂറ്റാണ്ട് കാലത്തോളം സി പി എമ്മിൻ്റെ സംസ്ഥാന സി പി എമ്മിൻ്റെ എന്താണ് സ്കൂൾ ടീച്ചർമാരുടെ അസോസിയേഷൻ്റെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന സി പി എമ്മിൻ്റെ പാലക്കാടത്തെ പ്രധാനപ്പെട്ട ഒരു നേതാവായിരുന്ന റഷീദ് കണിച്ചേരിയുടെ മകൾ കൂടിയാണ് നികിത കണിച്ചേരി. അതും കൂടെ നമ്മൾ കണ്ടുകൊള്ളണം. അവര് ഒരു പ്രൈവറ്റ് സ്കൂളിലെ അധ്യാപികയായിരുന്നു. അപ്പോ അവരുടെ ഭർത്താവിന് സാമാന്യം മെച്ചപ്പെട്ട പെൻഷനും കാര്യങ്ങളും ആനുകൂല്യങ്ങളും എല്ലാം ഉണ്ട്. ആ ഭാര്യയ്ക്ക് ഒരു സ്കൂളിലെ അധ്യാപികയുമാണ്. അവര് ഇവിടെ വരികയും അനധികൃതമായി, ഇപ്പൊ ശശികുമാർ സാർ ചെറുതായിട്ട് സൂചിപ്പിച്ചു, ഞാൻ വേണേ കുറച്ച് വിശദാംശങ്ങളോട് പറഞ്ഞുതരാം. ഒരു ഡോക്ടർ ഹസീന പി കെ പി എ എന്ന് പറഞ്ഞ ഒരു പെൺകുട്ടിയുണ്ട്. അവരെ സംസ്കൃത സർവകലാശാലയിൽ ഒന്ന് രണ്ട് വർഷക്കാലമായി ഗസ്റ്റ് ലെക്ചറായി പ്രവർത്തിക്കുകയാണ്. അവർക്കാണ് ഒന്നാം സ്ഥാനം യഥാർത്ഥത്തിൽ കിട്ടേണ്ടിയിരുന്നത്. ഞാൻ അതിൻ്റെ വിശദാംശങ്ങൾ പരിശോധിച്ചപ്പോൾ എനിക്ക് കാണാൻ കഴിഞ്ഞത് അവർക്ക് പി എച്ച് ഡി ഉണ്ട്, അവർക്ക് ജെ ആർ എഫ് ഉണ്ട്, അവർക്ക് നെറ്റുണ്ട്, അവർക്ക് പിന്നെ ബി എക്ക് സെക്കൻഡ് റാങ്ക് ഉണ്ടായിരുന്നു, അവർക്ക് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ നിന്നാണെന്നാണ് എൻ്റെ ഓർമ്മ എം എക്ക് ഫസ്റ്റ് പ്ലേസ്, ഉയർന്ന പിന്നെ ഫസ്റ്റ് ക്ലാസ്സിൽ തന്നെ ഉയർന്ന പിന്നെ പൊസിഷൻ ഉണ്ടായിരുന്നു. അവർക്ക് ഏതാണ്ട് ഒരു 10-12 പ്രസിദ്ധീകരണങ്ങൾ ഉണ്ടായിരുന്നു. അവർക്ക് ഇന്റർനാഷണൽ ജേണലിൽ തന്നെ പ്രസിദ്ധീകരണം ഉണ്ടായിരുന്നു. അവർ ഒന്നിലധികം പുസ്തകങ്ങൾ അവർ എഴുതിയിട്ടുണ്ട് എന്ന് മാത്രമല്ല അവർക്ക് കഥ ഇതുപോലെ സാഹിത്യം ഇതുപോലെയൊക്കെയുള്ള മത്സരങ്ങളിൽ ഒരുപാട് സമ്മാനങ്ങളും കിട്ടിയിട്ടുള്ള ഒരു ഡോക്ടറാണ് ഈ ഡോക്ടർ ഹസീന കെ പി എ എന്ന് പറയുന്നത്. അവർക്ക് അവരെ പിന്നെ പിന്തള്ളിക്കൊണ്ടാണ് ഒരു സ്കൂൾ ടീച്ചറായിട്ടുള്ള ഈ നികിത കണിച്ചേരി
അവർക്ക് ഒരു പ്രസിദ്ധീകരണം മാത്രമാണ് ഉള്ളതെന്നാണ് ഞാൻ കേട്ടത്. ഇത് മാത്രമല്ല ഞാൻ കേട്ടത് ഞെട്ടിക്കുന്ന സംഭവം എന്ന് പറയുന്നത് ഷോർട്ട് ലിസ്റ്റിൽ പോലും ഈ നികിത കണിച്ചേരിയുടെ പേര് ഉണ്ടായിരുന്നില്ല എന്നാണ്. എന്ന് മാത്രമല്ല അവരെ ജോലിക്ക് അപേക്ഷിക്കുന്ന സമയത്ത് അവർക്ക് പി എച്ച് ഡി പോലും ഇല്ലായിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. പി എച്ച് ഡി പോലും അവർക്കുണ്ടായിരുന്നില്ല, ഷോർട്ട് ലിസ്റ്റിൽ പോലും അവരുടെ പേരുണ്ടായിരുന്നില്ല. അവർ പഴയ പി ജി ആണ്. പഴയ പി ജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ പോലെ മാർക്ക് കിട്ടുന്നതല്ല. അവിടെയും അവർക്ക് മാർക്ക് ഇൻഡെക്സ് മാർക്ക് കുറവായിരുന്നു. എന്ന് മാത്രമല്ല അവർക്ക് എക്സ്പീരിയൻസ് ഇല്ല, കാരണം അവർ സ്കൂൾ ടീച്ചറായിരുന്നു. ആ നിലയിൽ യാതൊരു എക്സ്പീരിയൻസും ഇല്ലാത്ത ഒരു എടുക്കാച്ചരക്കായിരുന്നു ഈ കാൻഡിഡേറ്റ്. അവർ ഷോർട്ട് ലിസ്റ്റിൽ പോലും ഉണ്ടായിരുന്നില്ല. അവരെയാണ് എല്ലാവിധത്തിലുള്ള ക്വാളിഫിക്കേഷനുമുള്ള ഏറ്റവും ഉന്നതമായിട്ടുള്ള ക്വാളിഫിക്കേഷനുള്ള ഡോക്ടർ ഹസീന കെ പി എ എന്ന് പറയുന്ന ആ സ്ത്രീയുടെ മുകളിലേക്ക് കൊണ്ടുവന്ന് സ്ഥാപിച്ചിട്ടുള്ളത്. അതിൽ മനംകൊണ്ടാണ് എക്സ്പെർട്ട് കമ്മിറ്റിയിലുള്ള ഈ ഉമർ തറമേൽ എന്ന് പറഞ്ഞ സാഹിത്യകാരൻ ഈ എക്സ്പെർട്ടിന്റെ പണി തന്നെ ഞാൻ അവസാനിപ്പിക്കുകയാണ് എന്ന് പറഞ്ഞത്. അപ്പൊ ഇത്ര നീചവും നികൃഷ്ടവുമായി നേതാക്കന്മാരുടെ മക്കൾക്ക്, ഇപ്പൊ ശശിമാർ സാർ സൂചിപ്പിച്ചു, കെ കെ രാഗേഷ് കണ്ണൂരിൽ, പി കെ ബിയു കേരള യൂണിവേഴ്സിറ്റിയിൽ, പി രാജീവിന്റെ ഭാര്യ കൊച്ചിൻ യൂണിവേഴ്സിറ്റിയിൽ, ഷംസീറിന്റെ ഭാര്യ എടുക്കാൻ നോക്കി വലിയ പ്രതിഷേധം ഉള്ളതുകൊണ്ട് അത് നടക്കാതെ പോയി. അപ്പോ നമ്മൾ ഞാൻ ഒറ്റക്കാരി അവസാനം പറഞ്ഞോട്ടെ, 34,34,000 പേർക്കാണ് കേരളത്തിൽ തൊഴിലില്ലാത്തത്, ഓർക്കണം നമ്മൾ. 57,000 പേർക്ക് എഞ്ചിനീയറിംഗ് ഡിഗ്രി ഉള്ളവർക്ക് പോലും കേരളത്തിൽ തൊഴിലില്ല. 9,000 പേര് എം ബി ബി എസ് പാസ്സായവർക്ക് പോലും കേരളത്തിൽ തൊഴിലില്ലാതെ തെണ്ടിത്തിരിഞ്ഞ് നടക്കുമ്പോഴാണ് സി പി എമ്മിന്റെ യുവ നേതാക്കന്മാരുടെ മുഴുവൻ മക്കൾക്ക് ഈ എല്ലാ മാനദണ്ഡങ്ങളും നീചമായി കാറ്റിൽ പറത്തിക്കൊണ്ട് ഇവിടുത്തെ സെന്റർ ഓഫ് എക്സലൻസ് ആയിട്ടുള്ള സർവകലാശാലകളിൽ ജോലി കൊടുക്കുന്നത് എന്ന് പറയുമ്പോൾ നാണിച്ച് തല കുനിക്കുകയല്ലാതെ എന്താണ് നമുക്ക് വേറെ മാർഗമുള്ളത് എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. പക്ഷേ ഇടതുപക്ഷ സർക്കാർ ഭരിക്കുമ്പോൾ ഉണ്ടാകുന്ന അത്രയും ഇതുപോലെയുള്ള അനധികൃത നിയമനങ്ങൾ യു ഡി എഫ് സർക്കാർ ഭരിക്കുന്ന ഒരു കാലത്തും ഉണ്ടായിട്ടില്ല. ഇപ്പൊ ഇവിടെ നേരത്തെ സംസാരിച്ച ഇടതുപക്ഷത്തിന്റെ പ്രതിനിധി ആരാണെന്ന് എനിക്കറിയാം. ഞാൻ ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു പേര് കേൾക്കുന്നത്. എന്തായാലും ആട്ടെ, അദ്ദേഹം പറഞ്ഞതെല്ലാം പരമാബദ്ധങ്ങളാണ്. അപ്പൊ ഞാനിവിടെ വന്നിരുന്ന് സംസാരിക്കുന്നു, ശശികുമാർ സാർ അവിടെ സംസാരിക്കുന്നു. ഞങ്ങൾ രണ്ടുപേരും ഈ വിദ്യാഭ്യാസ മേഖലയുമായി ബന്ധപ്പെട്ട് അനധികൃതമായി നടന്ന കാര്യങ്ങളാണ് പറഞ്ഞത്. അങ്ങനെ ഞങ്ങൾ കാര്യങ്ങൾ പറയുമ്പോൾ അതിനെ വസ്തുനിഷ്ഠമായി യുക്തിഭദ്രമായി എതിർക്കുന്നതിന് പകരം ഞങ്ങളുടെ പശ്ചാത്തലമൊക്കെ തപ്പി പോവുക എന്നൊക്കെ പറഞ്ഞാൽ അതൊക്കെ അബദ്ധമാണ്. അതൊക്കെ അതൊന്നും ആരും കേട്ടാൽ വിശ്വസിക്കില്ല എന്ന് അദ്ദേഹത്തോട് ഞാൻ പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇപ്പൊ ശശികുമാർ സാർ എന്ന് പറഞ്ഞാൽ ശശികുമാർ സാറ് ദീർഘകാലം പലപ്പോഴായി സിൻഡിക്കേറ്റിൽ ഇരുന്നിട്ടുള്ളതാണ്. സേവ് യൂണിവേഴ്സിറ്റി യൂണിയൻ ക്യാമ്പയിൻ കമ്മിറ്റി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഘടനയുടെ അധ്യക്ഷനാണ് അദ്ദേഹം. ഒരുപാട് വിദ്യാഭ്യാസ രംഗത്തെ ഒരുപാട് അനഭിലഷണീയമായിട്ടുള്ള പ്രവണതകൾ ഒരുപാട് പുറത്തു കൊണ്ടുവന്നിട്ടുള്ള ഒരു ഒരു പൊതുപ്രവർത്തകനാണ് അദ്ദേഹം. എന്നെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ ഞാനും ഈ പറഞ്ഞതുപോലെ ഇപ്പോൾ പറഞ്ഞിട്ടുള്ള അനധികൃതമായിട്ടുള്ള കാര്യങ്ങൾ അതിനുള്ള മറുപടിയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അത് എൻ്റെയും ശശികുമാർ സാറിൻ്റെയൊക്കെ ചരിത്രവും ഭൂമിശാസ്ത്രവും ഒന്നും പരിശോധിച്ച് പോകല് അത് അത്ര ശരിയായ കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാനിപ്പോൾ ഈ എൽ ഡി എഫിൻ്റെ കാലത്തെ ഇപ്പോഴത്തെ ഇതിനെക്കുറിച്ചിട്ടും അദ്ദേഹം എന്തൊക്കെയോ ഉടനെ പറയുന്നുണ്ടായിരുന്നു. ഞാൻ അദ്ദേഹത്തോട് ഒരു കാര്യം മാത്രം പറയാം. 10 വർഷം പരിചയമുള്ളവരെ ആണ് ഇപ്പോൾ സ്ഥിരപ്പെടുത്തിയിട്ടുള്ളത്. അതിൽ 118 പേരെയാണ് സ്ഥിരപ്പെടുത്തിയിട്ടുള്ളത് സി ഡി ടി എന്ന് പറഞ്ഞ സ്ഥാപനത്തിൽ. ആ സി ഡി ടി എന്ന് പറഞ്ഞ സ്ഥാപനത്തിൽ ജോലി ചെയ്ത് റിട്ടയർ ചെയ്തൊരു ജീവനക്കാരനാണ് ഞാൻ. ഞാൻ ആ സി ഡി ടി എന്ന് പറഞ്ഞ സ്ഥാപനത്തിൽ അന്വേഷിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത് ഈ 118 പേരിൽ 90-ലധികം പേരും സി പി എംകാരാണ് സുഹൃത്തുക്കളെ. സുഹൃത്തെ പാലോട് അല്ലേ, പാലോട് സന്തോഷ്. 118 പേരിൽ 90-ൽ കൂടുതൽ ആളുകളും സി പി എംകാരാണ്. ശശികുമാർ സാർ പറഞ്ഞതുപോലെ 10 വർഷം മുമ്പ് ആരുടെയെങ്കിലുമൊക്കെ സി പി എംകാരൻ്റെ കൈയും കാലും പിടിച്ച് അവൻ്റെയൊക്കെ ചില കത്തുകളും അത് കൊടുത്ത് കൊണ്ടു കയറിയ ഒരു വിദ്യാഭ്യാസ യോഗ്യതയില്ലാത്ത 90 പേരെയാണ് ഇപ്പോൾ നിങ്ങൾ സ്ഥിരപ്പെടുത്തിയിട്ടുള്ളത്. ഇതെല്ലായിടത്തും ഇതുതന്നെയാണ് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് 10-30 ലക്ഷത്തിലധികം ആളുകൾ ഇവിടെ പണിയില്ലാതെ തെണ്ടി തിരിയുകയാണ്. റാങ്ക് ലിസ്റ്റിൽ പേരുള്ള ഒരാൾ ആത്മഹത്യ ചെയ്ത സാഹചര്യം വരെ ഉണ്ടായി. ഈ പറഞ്ഞ മാന്യദേഹത്തിന്റെ സെക്രട്ടേറിയറ്റിന് മുമ്പിലേക്കൊന്ന് ചെന്നാൽ അവിടെ പാവപ്പെട്ട ചെറുപ്പക്കാർ അവിടെ അനിശ്ചിതകാലത്തേക്ക് അവിടെ മഴയും വെയിലും കൊണ്ട് അവിടെ ഇരിക്കുന്ന ഒരുപാട് അനുഭവങ്ങൾ കാണാൻ കഴിയും. അപ്പൊ അതുകൊണ്ട് ഇതെല്ലാ കാലത്തും ഉണ്ടായതാണ്, ഇത് 10 വർഷം കൊണ്ടുള്ളതാണ് ചെയ്തതെന്നൊന്നും പറഞ്ഞ് രക്ഷപ്പെട്ടു പോകാൻ നമുക്ക് കഴിയത്തില്ല. ഇത് ഏറ്റവും വലിയ അനധികൃതമായിട്ടുള്ള, ഇപ്പം നിരോധനം പറഞ്ഞൊരു പോയിന്റാണ് അതിനകത്ത് ഏറ്റവും പ്രധാനം. കാരണം
എത്രത്തോളം സ്ഥിരപ്പെടുത്തുന്നോ അത്രത്തോളം വരുമാനം കൂടുകയാണ് പാർട്ടിക്ക്. കാരണം ലെവി വരികയാണ് പാർട്ടിയിലേക്ക്, മനസ്സിലായോ? അപ്പൊ സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം ഇത്രയും പേരെ സ്ഥിരപ്പെടുത്താതെ സി പി എമ്മിന് നിൽക്കാൻ കഴിയില്ല. കാരണം ഇന്ത്യയിലാകെ കേരളത്തിൽ മാത്രമേ സി പി എം ഉള്ളൂ. മറ്റ് സംസ്ഥാനങ്ങളിൽ പെട്രോൾ അടിക്കണമെങ്കിലും അവിടുത്തെ ആഫീസ് നടത്തിക്കൊണ്ട് പോകണമെങ്കിലും ഒക്കെ ഇതുപോലെ കുറെ ആളുകളെ സ്ഥിരപ്പെടുത്തി അവരിൽ നിന്ന് കുറെ ലെവിയൊക്കെ മേടിച്ചാൽ മാത്രമേ ഇത് നടക്കുള്ളൂ എന്നുള്ള വസ്തുത സി പി എമ്മിന് നല്ലപോലെ അറിയാം. അതുകൊണ്ടാണ് സി പി എം ഇതൊക്കെ ചെയ്യുന്നത്. പക്ഷെ ഇതൊന്നും നിലനിൽക്കാൻ പോകുന്ന കാര്യങ്ങളല്ല. ഇതിനൊക്കെ തിരിച്ചടി കിട്ടുന്ന കാലം വിദൂരത്തല്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് എനിക്ക് അദ്ദേഹത്തോട്, ഈ ഇടതുപക്ഷ പ്രവർത്തകരോട് പറയാൻ ഉള്ളത്, എന്റെയും ശശികുമാർ സാറിന്റെയും ഒക്കെ ചരിത്രവും ഭൂമിശാസ്ത്രവും ഒക്കെ പരതുന്നതിന് പകരം ഞങ്ങൾ ഉന്നയിക്കുന്ന രാഷ്ട്രീയ വിഷയങ്ങൾക്ക് യുക്തിഭദ്രമായ വസ്തുനിഷ്ഠമായിട്ടുള്ള മറുപടി തരാനാണ് ഇടതുപക്ഷത്തിന്റെ പ്രതിനിധി ശ്രമിക്കേണ്ടത് എന്നാണ് എനിക്ക് ഒരു പൊതുപ്രവർത്തകൻ എന്നുള്ള നിലയിൽ പറയാനുള്ളത്.